മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജെ സി ബി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണമുണ്ടാവുമെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി അഷ്റഫ് തെങ്ങിലക്കണ്ടി പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ഇൻഷുറൻസ് ഇല്ലാത്ത ജെ സി ബി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ദുരൂഹതയേറുന്നത്. സെപ്റ്റംബർ 19 അപകടം നടന്നപ്പോൾ തന്നെ ജെ സി ബിക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത വിവരം പുറത്തായിരുന്നു. 20 പരിക്കേറ്റ യുവാവ് മരണപ്പെട്ടപ്പോൾ കേസെടുത്ത പോലീസ് FIR ൽ ജെ സി ബി എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. വാഹനത്തിന്റെ നമ്പർ FIR ൽ ചേർത്തിരുന്നില്ല. കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും ജെ സി ബിയുടെ നമ്പർ ഉൾപ്പെടെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാത്രവുമല്ല, പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് നിർമ്മാണ വസ്തുക്കൾ കൊണ്ടുപോകാനായി താൽക്കാലികമായി നിർമ്മിച്ച റോഡിൽ സംസ്ഥാന പാതയോട് ചേർന്നാണ് കസ്റ്റഡിയിലെടുത്ത ജെ സി ബി നിർത്തിയിട്ടിരുന്നത്. സാധാരണ രീതിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന വാഹനം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപത്തേക്ക് കയറ്റിയിടാറാണ് പതിവെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ ജെ സി ബി ഉടമയുടെ മകനും കൂമ്പാറ സ്വദേശിയുമായ മാർട്ടിൻ മാതാളിക്കുന്നിൽ, KR ജയേഷ് കീഴ്പ്പള്ളി, പൊന്നാങ്കയൻ സ്വദേശി ദിലീപ് കുമാർ, തമിഴ്നാട് സ്വദേശി വേളാങ്കണ്ണി രാജ, കല്ലൂർട്ടി സ്വദേശി തറമുട്ടത്ത് രജീഷ് മാത്യു, മോഹൻരാജ് എന്നിവർ അറസ്റ്റിലായിരുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. സെപ്റ്റംബർ 19 കൊടിയത്തൂർ പുതിയനിടത്ത് അപകടത്തിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ ജെ സി ബിയാണ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. അപകടം നടക്കുമ്പോൾ ജെ സി ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഇതാണ് കസ്റ്റഡിയിലെടുത്ത ജെ സി ബി മാറ്റിവെക്കാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം. സംഭവ സമയത്ത് 2 പോലീസുകാർ മാത്രമാണ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ശബ്ദം കേട്ട് പാറാവുടിയൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ചെന്നപ്പോൾ പ്രതികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ ബാറ്ററിയോ മറ്റോ മോഷ്ടിക്കാനെത്തിയ സംഘമാണെന്നാണ് പോലീസ് കരുതിയതെന്നും പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ സ്റ്റേഷനിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ജെ സി ബി മാറ്റിവെച്ച വിവരമറിയുന്നത്. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണമുണ്ടാകുമെന്ന് താമരശ്ശേരി DYSP അഷ്റഫ് തെങ്ങിലക്കണ്ടി പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.